الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير سنهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരൻ, നിരന്തരമായി കേൾക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ആരെയും സ്വാധീനിച്ചു പോകുവാനുള്ള സാധ്യതകൾ പുതിയ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വളരെ ശക്തമായ പ്രചാരണങ്ങൾ, അത് തീർത്തും അസത്യമായിട്ടുള്ള, രാത്രി പോലെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിരന്തരം കേൾക്കുമ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് തോന്നാനുള്ള ഒരു സാധ്യത. ഈ കാര്യത്തിൽ നമ്മുടെ പുതിയ തലമുറയുടെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്ന ഒന്നാമത്തെ കാര്യം ഇന്ന ശിർക്ക ലദുൽമുൻ അവീന, പൊന്നു മോനെ, ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ ലുൽമു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. അത് ഏറ്റവും വലിയ പാപമായി തീരുന്നത് കൊണ്ട് തന്നെ മറ്റെന്തു തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രതീക്ഷകളുണ്ട്. ഒരു പക്ഷേ അള്ളാഹു പുറത്തു തന്നേക്കാം, പാപം പരിഹരിച്ചു പോയേക്കാം. എന്നാൽ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയത് എത്ര തന്നെ പുണ്യങ്ങളും മഹത്വങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോയി. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന ഒരു വിശ്വാസി ജീവിതത്തിലെ ഏറ്റവും അധികം ജാഗ്രത കാണിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോകരുത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ അള്ളാഹുവോട് കാവൽ ചോദിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ പ്രബോധന രംഗത്ത്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തെ കുറിച്ച് അറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. എന്തുമാത്രം ത്യാഗമാണ് ചെയ്തത്! എന്നാൽ പോലും എന്നിന്റെ മക്കളിൽ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ശിർക്കിൽ നിന്ന് കാക്കണേ പടച്ചോണേ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ഈ ശിർക്കിന്റെ കാര്യത്തിൽ വേണം. കാരണം അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളെയും കഴിവുകളെയും മഹാന്മാരിലേക്കും മഹത്തുക്കളിലേക്കും ജീവിച്ചിരിക്കുന്നവരിലേക്കും മരണപ്പെട്ടവരിലേക്കും ചേർത്ത് പറയുന്ന കഥകൾ, ആ കഥകൾ കേവലം അഡ്രസ് ഇല്ലാത്ത കഥകളല്ല. സമൂഹം മതപരമായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന സമൂഹത്തിലും സമുദായത്തിലെയും പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നേർക്ക് നേരെ വീഡിയോയിലൂടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാണ് പറയുന്നത്. മരണപ്പെട്ടു പോയ ആളുകൾ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹന്റെ വിശേഷണമാണ്. മാത്രമല്ല, മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാർ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ആള് ഈ മഹാന്മാരെ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവർ വിളിച്ചപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ സമൂഹത്തിൽ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കും. ഇതൊന്നും ഈ വീഡിയോകളോ ക്ലിപ്പുകളോ ഒന്നും ഇതിൽ നിന്ന് പോണില്ല, യൂട്യൂബിൽ നിന്നൊന്നും പോണില്ല. അടുത്ത നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും തലമുറകൾ തലമുറകൾ ഇത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അറിയാതെ ഇതൊക്കെ തന്നെ ശരിയാണോ എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു അവസ്ഥ പുതിയ തലമുറക്കുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. രോഗങ്ങൾ മാറാൻ എത്രമാത്രമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ കഥകൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കേവലം ദീനിന്റെ അടിസ്ഥാനം അറിയുന്നവർ പോലും ചെയ്യാൻ പറ്റാത്തതാണ് ഈ മഹത്തുക്കളൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. വിസയില്ലാതെ, പാസ്പോർട്ടില്ലാതെ ഗൾഫിലെത്തി ജോലി നേടിയതും അതേപോലെ തന്നെ എമിഗ്രേഷൻ കടന്നുപോയതും അടക്കമുള്ള എന്തെല്ലാം കാര്യങ്ങൾ കഥകളാക്കി പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഈ മുഴുവൻ പ്രചാരണങ്ങളും ചെന്നെത്തുന്നത് എവിടേക്കാണ്? സുഹൃത്തുക്കളെ, അള്ളാഹുവോട് നാം ചോദിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൽ മാത്രമുണ്ടെന്ന് നാം വിചാരിക്കുന്ന കഴിവുകൾ, വിശേഷണങ്ങൾ, ഇതൊക്കെ ഇവരിലേക്ക് മെല്ലെ ചാർത്തി ചാർത്തി കൊടുത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രാർത്ഥനകളും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും എല്ലാം ഈ മഹത്തുക്കളിലേക്കും മഹാന്മാരിലേക്കും കൈമാറപ്പെടുന്നതോടു കൂടെ അള്ളാഹുവോടൊപ്പം അള്ളാഹുവിന് തുല്യരായി അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേരുന്നവരായി മറ്റുള്ളവരെ സ്ഥാപിച്ചെടുക്കുകയും അതിശക്തമായ ഏറ്റവും ഗുരുതരമായ ശിർക്കിലേക്ക് സമൂഹത്തെ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. വളരെ ലളിതമായ ഒരു ചിന്ത മാത്രമേ ഇതൊക്കെ തിരിച്ചറിയാൻ ആവശ്യം. ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ. വളരെ ലളിതമല്ലേ? ഇതാ മാത്തൽ ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻകത്താമലുഹു, അവന്റെ പ്രവർത്തനം മുറിഞ്ഞു, പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് കൊണ്ടുപോയി കുളിപ്പിക്കണം. അയാൾക്ക് പറ്റുമായിരുന്നെങ്കിൽ അതുവരെ കുളിച്ച ആളല്ലേ കുളിക്കേണ്ടത്? അയാൾക്കൊന്നും പറ്റില്ല. പള്ളിയിലേക്ക് അയാൾ എടുത്തുകൊണ്ടുപോകാൻ നമ്മൾ കബർസ്ഥാനൊക്കെ ചെയ്യണം, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് സ്ഥിരീകരിക്കപ്പെട്ട സത്യമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ ആത്മാവ് പോയി കഴിഞ്ഞാൽ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല, അയാൾക്ക് നോമ്പൊലുക്കാൻ പറ്റൂല. പള്ളിക്ക് ജനാദ കൊടുന്നാൽ എല്ലാവരും നിസ്കരിക്കും. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അയാളെ ജനാദ, അയാളെ നിസ്കരിക്കൂലല്ലോ, അയാൾ അവിടെ കിടക്കുക ചെയ്യുള്ളൂ. ഇതാർക്കാണ് അറിയാത്ത? പക്ഷെ മൂന്ന് കാര്യങ്ങൾ ഇല്ലാമീൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ അയാൾക്ക് തുടരും. അത് അയാൾ ചെയ്തിട്ടല്ല, ചെയ്തതിന്റെ തുടർച്ച. സ്വതക്കത്തു ജാരിയ, ജാരിയായ സ്വതക്ക നിലനിൽക്കും. അതേപോലെ തന്നെ അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ ഇവിടെ നിലനിൽക്കും. ഔ വലതും സ്വാരിഹു യദുഉ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതായ സന്ധാനങ്ങൾ, ഇതൊക്കെ ഉപകാരപ്പെടുന്നു വ്യക്തമായി നമുക്ക് പറഞ്ഞെന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലളിതമായ സംഗതികളാണ്. പക്ഷേ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്ന്, മരിച്ച ആളുകൾ കേൾക്കുമല്ലോ എന്നാണ്. മരിച്ച ആൾക്കാർ കേൾക്കും സുഹൃത്തുക്കളെ. പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ നടത്തിയ ഒരു കാര്യമാണ്, ചെറിയ ചില തെളിവുകൾ പറയും. ആ തെളിവുകളൊന്നും എന്താണ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുമായി നമ്മൾ നടത്തുന്ന ആശയവിനിമയം പോലെ ഒരു ആശയവിനിമയം മരിച്ചവരോട് സാധിക്കുമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമികളും പറഞ്ഞിട്ടില്ല. അൽ അബ്ദ് ഇദൗലി അഫി ഖബരി, ഒരടിമനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വദഹബ അസ്ഹാബു, ഒപ്പുള്ളവരൊക്കെ പിരിഞ്ഞു പോയാൽ, ഹത്ത അന്നഹു ലയസ്മഉ ഖർഅനി ആരിഹി, ആ
ചെരുപ്പിന്റെ വാരുടെ ശബ്ദം, ഇങ്ങനെ പോണ തിരിച്ചു പോണോലെ ശബ്ദം, കാലിന്റെ ചവിട്ടിന്റെ ചെരുപ്പിന്റെ ശബ്ദം അവർ കേൾക്കുന്ന സമയമാകുമ്പോഴേക്കും അത്താഹുൽ മലക്ക്, അത്താഹു മലക്കാനി, രണ്ട് മലക്കുകൾ അവന്റെ അടുക്കൽ വരുന്നുണ്ട്. അപ്പൊ അല്ലാഹു റൂഹിനെ തിരിച്ചു കൊടുത്തിട്ട് അയാളെ വിചാരണ ചെയ്യാൻ വേണ്ടി മലക്കുകൾ എത്തുന്ന, ചോദ്യം ചോദിക്കാൻ വേണ്ടി മലക്കുകൾ എത്തുന്ന ആ സമയത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കബറിൽ കിടക്കുന്ന ആളുകൾ പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും കേൾക്കും എന്നൊരു തെളിവ് പറയാൻ യാതൊരു സാധ്യതയില്ലാത്തതാണ്. പിന്നെ പറയാനുള്ളത്, ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ മൂന്ന് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഖുറൈശി നേതാക്കന്മാരെ ഒരു കിണറ്റിൽ കൊണ്ടുപോയി അവരുടെ ശരീരങ്ങൾ ഇട്ടതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലൈസകദ് വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖ, നിങ്ങൾക്ക് റബ്ബ് പറഞ്ഞ വാഗ്ദത്തം ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മരിക്കുമ്പോ മനസ്സിലാവുമല്ലോ, നമ്മൾ ദലാലത്തിലാണ്, വഴികേടിലാണ്, നരകത്തിലാണെന്ന് മനസ്സിലാവൂലേ. എന്നാൽ ഇന്നീക്കത് വജത്തു മാ വഅദ റബ്ബി ഹഖ്ഖ, എന്റെ റബ്ബ് എന്നോട് കരാറ് ചെയ്തത് സത്യാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് നബി സാഹിബ് ചോദിക്കട്ടെ. അപ്പൊ തന്നെ സഹാബത്ത് ചോദിക്കട്ടെ, കാരണം എല്ലാവർക്കും അറിയണതല്ലേ ഈ മരിച്ചു കിടക്കുന്ന തലയറ്റ് കിടക്കുന്ന ആൾക്കാർ കേൾക്കൂല. അപ്പോൾ ചോദിച്ചു മാ അൻതും, അപ്പൊ നബി സാഹിബ് അവരോട് മറുപടി പറഞ്ഞത്, ഇവര് കേൾക്കോ നബിയെ നിങ്ങൾ പറയുന്നു ചോദിച്ചപ്പോൾ നീ പറഞ്ഞു മാ അൻതും ബി അസ്മ, ഇവരെക്കാളും കേൾക്കുന്നവരല്ല നിങ്ങൾ, ലിമാ അഖൂൽ ഞാൻ പറയുന്നത് എന്നാണ്. പക്ഷെ വലാക്കിന്റെ ഹുല്ലാ യഖ്ദുറൂന അയ്യുജീബ്, അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞു, ഒന്ന് ഇവർക്ക് നന്നായിട്ട് നമ്മളൊരാളോട് കാര്യങ്ങൾ പറയുന്നതിലേറെ വലുതല്ലേ അനുഭവം, അതാണ്. ഇനി അതല്ല നബിയാണ് സംസാരിച്ചത്, നബി സാസ്മ സംസാരിക്കുമ്പോൾ നബിക്ക് മാത്രം പ്രത്യേകമായതാണ്, അള്ളാഹുവിന് അവരെ കേൾപ്പിക്കണമെങ്കിൽ എന്തെയും കേൾപ്പിക്കാൻ കഴിയും. ഇതൊന്നും അല്ലാതെ മരിച്ചു കിടക്കുന്ന ഒരാളോട് എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കും എന്നിട്ട് തെളിവായിക്കൊണ്ട് ആരും ഈ സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, ഖബറിൽ കിടക്കുന്ന ആളുകളെ നിനക്ക് കേൾപ്പിക്കുന്നവനല്ല നീ, ഖബറിൽ കിടക്കുന്ന ഒരാൾ നിനക്ക് കേൾപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല. ഇനിയിപ്പൊ അഥവാ കേൾക്കും എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ആരെങ്കിലും അത് സ്ഥാപിക്കുകയോ ചെയ്താൽ തന്നെ സുഹൃത്തുക്കളെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ വല്ലാത്തൊരു അള്ളാഹുവിന്റെ വചനങ്ങളുടെ മഹത്വം. ഇനി ആരെങ്കിലും ഇതൊക്കെ സ്ഥാപിച്ചെടുത്തു കാട്ട്, ഇനി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് പോയി പറഞ്ഞാൽ മതി എന്നെങ്ങാനും ആരെങ്കിലും സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ മരിച്ചുപോയവർക്ക് യാതൊന്നും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല എന്ന് അന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ പ്രസക്തിയില്ല. ഇവരെ കബർ കെട്ടിപ്പൊന്നിച്ചും അവിടെ പോയും അവിടുത്തെ യാസീൻ ഓതി ഫാത്തിഹ സൂറത്ത് ഓതിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ആയത്ത് മതി. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കൂല. ഇനി വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് വന്നാൽ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ലെന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്കാർക്ക് യാതൊന്നും നമുക്ക് കിട്ടുകയില്ല എന്ന് വ്യക്തമായി അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞിരുന്ന കാര്യം. എന്നാലും സുഹൃത്തുക്കളെ ചില ന്യായങ്ങൾ പറഞ്ഞ് ഇതൊക്കെ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ ശരിയാണോ എന്ന് വിശ്വസിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ ഒന്ന് ശഫാഅത്ത്, ശുപാർശ. ശുപാർശ ഉണ്ട് പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ ശുപാർശ ചെയ്യുന്ന രംഗം പറയുന്നുണ്ട്. പല നിലക്കുള്ള ആളുകളുടെ ശുപാർശകളെ കുറിച്ചും ഒക്കെ പ്രവാചകന്മാരുടെ ശുപാർശകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലെ വ്യക്തമായ ആശയം ആരോടും നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഈ ശഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവാണ്. ശഫാഅത്ത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുമെങ്കിലും റസൂലിനോട് ശഫാഅത്ത് ചോദിക്കാൻ ഒരു അനുവാദമില്ല. ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവോടാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ശുപാർശകന്മാരെ സ്വീകരിക്കുകയാണ്. അവർ അവർക്കൊന്നും ഒന്നിനെയും അവർ ഉടമപ്പെടുത്തുന്നില്ല. എല്ലാ ശുപാർശന്റെ അധികാരം അള്ളാഹുവിനാണെന്ന്, അള്ളാഹു ആർക്കെങ്കിലും അനുവദിച്ചു കൊടുത്താൽ പരലോകത്ത് നിന്ന് അതിന് അനുവാദം കിട്ടുന്നു എന്നല്ലാതെ ഒരു മഹാനോടും ഒരു പ്രവാചകനോടും ശഫാഅത്തിനെ ചോദിക്കുവാനുള്ള ഒരധികാരവും നമ്മുടെ വിശ്വാസത്തിലോ നമ്മുടെ അഖീദയിലോ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, മരിച്ചവരെ കൊണ്ടുള്ള തവസ്സുലാണ്. സുഹൃത്തുക്കൾ ഇതൊക്കെ എത്ര വ്യക്തമാണെന്നറിയോ? തവസ്സുൽ, അവരെ വെച്ചിട്ട് അള്ളാഹുവോട് എന്ത് ചെയ്യാം, അവരെ വസീലയാക്കി മധ്യസ്ഥരാക്കി പ്രാർത്ഥിക്കണം. ഇവിടുത്തെ എല്ലാ ശിർക്കിന്റെയും അടിത്തറയാണ് ഈ തവസ്സുൽ. അള്ളാഹുവിലേക്ക് എത്താൻ മഹാന്മാരുടെ പുണ്യാത്മാക്കളുടെ പ്രവാചകന്മാരുടെ എക്കാലത്തും പറഞ്ഞു വന്നൊരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ,
ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു വരൾച്ച ഉണ്ടായി. വ്യക്തമായ ഹദീസുകളുടെ സംഭവമാണ് ഇസ്തിസ്ഖ എന്റെ ബാബിൽ വന്നൊരു കാര്യം. ആ സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തി. ആ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വചനങ്ങൾ ഞങ്ങൾ ഞങ്ങളെ നബിനോടായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബിനോട് പ്രാർത്ഥിക്കാൻ പറയും മഴ അടുത്ത് നബി പ്രാർത്ഥിച്ചു മിമ്പറും തന്നെ മഴ പെയ്തു നമുക്കറിയാൻ പറ്റും. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകന്റെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇമാം നിന്നുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് എത്ര ലളിതമാണ് ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മരണപ്പെട്ട ഒരാളെ കൊണ്ടൊരു തവസ്സുൽ പറ്റുമെങ്കിൽ അവരെന്താ ചെയ്യുക? റസൂലുള്ളാഹിനെ കൊണ്ട് തന്നെ അല്ലേ തവസ്സുൽ ചെയ്യുക? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം റസൂലിന്റെ പിതൃവ്യനെ കൊണ്ട് തവസ്സുലാക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാം. ആ തവസ്സുലാർക്ക് എനിക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണം ഒരാളോട് പറയണേന് യാതൊരു പ്രയാസമില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട് പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബത്തല്ലേ സുഹൃത്തുക്കളെ ദീനിന്റെ നമ്മുടെ ആധാരം. ആ സ്വഹാബത്ത് എന്താ കാണിച്ച്? റസൂലുള്ളാഹി മരണപ്പെട്ടപ്പോൾ വഫാത്തായ റസൂലിനെ കൊണ്ടൊരു തവസ്സുൽ നടത്തിയില്ല. അതിന് വ്യക്തമാണ് മരണപ്പെട്ടവരെ കൊണ്ടൊരു തവസ്സുൽ ഇല്ല. മരണപ്പെട്ടവരെ കൊണ്ടൊരു തവസ്സുൽ ഉണ്ടെങ്കിൽ ആ വരണത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കുമായിരുന്നു. എന്താ തടസ്സം? റസൂലുള്ള വഫാത്തായി എന്നുള്ള തടസ്സം മാത്രമാണ്. എത്ര വ്യക്തമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഈ ആശയം. ഈ ഹദീസുകളെയും ഈ ആശയങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, ഖബർ സിയാറത്ത് എന്നുള്ളൊരു ഒരു 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 വകുപ്പാണ്. സിയാറത്ത് ചെയ്യാം, മരണപ്പെട്ടു പോയ ഖബർ സിയാറത്ത് ചെയ്യാം, തുതക്കിറക്കുമ്പോൾ ലാഹിറ പരലോകത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. പക്ഷെ എന്തിനാണ് പോണത്? അതിന് വ്യക്തമായ ഉത്തരം ഇസ്ലാമിന് തരും. ആ ഖബറിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മരണത്തെ ഓർമ്മപ്പെടുത്താനോ അയാളിൽ നിന്ന് ഒരാവശ്യവും, മരണപ്പെട്ടു പോയ വ്യക്തിയിൽ നിന്ന് ഒരാവശ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒന്നില്ല. മരിച്ചുപോയ വ്യക്തിയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സിയാറത്ത് ഇസ്ലാമിൽ എവിടെയുമില്ല. ലൈസ ഫി സിയാറത്തി ശർഇയ ഹാജ, ഈ ശർഇയായ സിയാറത്തിൽ ഇല്ല എന്നാണ്. എന്താണ് ഹാജത്തുൽ ഹയ്യ ഇലൽ മയ്യിത്? ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മയ്യത്തിലേക്കൊരാവശ്യം, മയ്യത്തിനെ കൊണ്ടൊരാവശ്യം നേടാൻ വേണ്ടി ഒരു സിയാറത്ത് ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, എന്തെല്ലാം ബാലിശമായ ന്യായങ്ങളിലൂടെയാണ് നമ്മുടെ തൗഹീദിനെ കളങ്കപ്പെടുത്തുന്നത്. നമ്മൾ അവസാനം ചൊല്ലി ഉറപ്പു വരുത്തി പോകേണ്ട കെലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ വ്യതിരിക്തത ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് ആ കെലിമ ചൊല്ലിയാണ് ഇതിലേക്ക് വരേണ്ടത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആർക്കും ഇത് മനസ്സിലാകാത്തൊരു കാര്യമില്ല. ചിലപ്പോൾ പറയും ഈ പണ്ഡിതന്മാരൊക്കെ പാടെ ചർച്ച ചെയ്ത് വാദപ്രവാദം നടത്തി സങ്കീർണമായി. ഇതൊരു സങ്കീർണതയില്ല, ലളിതമായ ചോദ്യമാണ്. അല്ലാഹുവിനെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ ഇല്ലല്ലോ. അല്ലാഹുവിനെ കൊണ്ട് കഴിയാത്ത ഒരവസ്ഥയുണ്ടോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാന്റെ അടിമക്ക് അല്ല പോരേന്ന്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുക്ക് എല്ലാറ്റിനും കഴിയും. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് എന്ത് ആശയക്കുഴപ്പമുള്ളത്? ഇന്റെ വിഷയങ്ങൾ മുഴുവനും എനിക്ക് എന്താണ്, പടച്ചോനോട് പറഞ്ഞാ മതി. അല്ലാഹുമ്മ അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല. അല്ലാഹു അല്ലാതെ രോഗം സുഖപ്പെടുത്താനോ മക്കളെ തരാനോ ഒരാളുമില്ല. അല്ല വിചാരിക്കാത്ത ഒന്ന് വാങ്ങിത്തരാൻ ഒരാൾക്ക് പറ്റുമെങ്കിലല്ലേ അല്ല തരാത്ത ഒന്ന് വേറൊരാട് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല തടഞ്ഞ ഒന്ന് വാങ്ങിത്തരാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിലല്ലേ അല്ലാന്റെ അടുത്ത് ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാര്യം വേറൊരാളത്തേക്ക് പോകാൻ പറ്റുള്ളൂ? സുഹൃത്തുക്കൾ, അങ്ങനെ ഒരാളുണ്ട്. അല്ല തരാൻ അല്ല തടഞ്ഞൊരു കാര്യം അല്ലാഹുമ്മ ലാ മാനി അലിമ, അല്ലാഹു നീ തന്നിനെ തടുക്കാൻ ഒരാളും, നീ തന്ന ഒരുത്ത തടുക്കാനും പറ്റില്ല. പിന്നെന്തിനാ സുഹൃത്തുക്കൾ വേറൊരാൾ ആവശ്യം? വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നാ സംശയം? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഖുർആൻ എടുത്തിട്ട് ഖുർആന്റെ പ്രാർത്ഥന എക്കൊന്നും നോക്കുക. അതിലൊന്നൊരു തവസ്സുല ഇല്ലല്ലോ സുഹൃത്തുക്കളെ. നേരെ റബ്ബന റബ്ബി നേരിട്ട് വിളിക്കല്ലേ, അതെന്നെ മാതൃക, ഇസ്ലാമിന്റെ മാതൃക. ഹരിച്ചൊക്കെ നിങ്ങളൊരാൾ പറയണം, അള്ളപടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന കാര്യ കാരണങ്ങളിലൂടെ അല്ല, ഒന്നും നേരിട്ട് നടത്തുന്നില്ല. അവിടെ അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിലും അതിന്റെ ഇടയിൽ കാരണങ്ങൾ വേണം എന്നൊക്കെ വ്യാഖ്യാനം പറയേണ്ട എന്തൊരു കാര്യമാണ് ഇതിൽ ഉള്ളത്. പിന്നെ ഹദീസിലെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ പുസ്തകം കിട്ടും. അപ്പൊ എങ്ങനെയൊരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്? ബാത്റൂം പോകുമ്പോ, കിടന്നുറങ്ങുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബേ അല്ലാഹുമ്മ റബ്ബി എന്നാ പ്രാർത്ഥിക്കേണ്ടത്? ഇനി എന്തിനാ ഇതിന് വേറെ ഒരു തർക്കത്തിന്റെ കാര്യം? അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ അല്ലാഹുവേ എന്ന് വിളിച്ചാ മതി എന്നത് ഖുർആനിലും ഹദീസിലും നേർക്കുനേരെ വന്ന പ്രാർത്ഥന വായിച്ചാൽ ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമില്ല സുഹൃത്തുക്കൾ. പിന്നെ കൊടുത്ത കഴിവ്, അള്ളാഹു ഈ മഹാന്മാർക്കൊക്കെ അള്ളാന്റെ കഴിവ് കൊടുത്തു നിർത്തും, അങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം, അല്ല പറ കൊടുത്തിട്ടില്ല, നമ്മുടെ ഒരു ഊഹവും നിഗമനവും മാത്രമാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട്, ഏറ്റവും നിസ്സാരമായ ഒന്നിന്റെ ഉദാഹരണമാണ്. അത്ര പോലും കഴിവ് ഇവർക്കാർക്കും കൊടുത്തിട്ടില്ല. പിന്നെ കൊടുത്തോ കൊടുത്തില്ലേ എന്നൊരു സംശയത്തിന് ഖുർആൻ ഒരിടം നമുക്ക് തന്നിട്ടില്ല. പിന്നെ പറയാൻ കാര്യങ്ങൾ, ഇവരൊന്നും അള്ളാഹനെ പോലുള്ളവരാന്ന് ഞങ്ങൾ വിചാരിക്കണില്ല. വിചാരിക്കേണ്ട കാര്യമില്ല, അള്ളാഹുവോട് ചോദിക്കുന്നത് അവരോട് ചോദിച്ചാൽ അവരെ അള്ളാഹുവിന് തുല്യരാക്കി. പൊറുതി മുട്ടുന്നവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുന്നവല്ല ഇലാഹുമുണ്ടോ? പ്രാർത്ഥന ആരോട് നടത്തിയാൽ അത് ഇലാഹായി. അതൊരു മരത്തിനോടാണെങ്കിൽ മരം ഇലാഹായി, ഒരു കല്ലിനോടാണെങ്കിൽ കല്ല് ഇലാഹായി, ഒരു കബറിനോടാണെങ്കിൽ കബർ ഇലാഹായി. ഇലാഹാക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചാൽ താനെ അത് ഇലാഹായി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലോക്ക് എതിരല്ല എന്ന് പറയുന്നതിന് ഒരു ന്യായമില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇത്തരം ന്യായങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുവാനും ആ മഹത്തുക്കളെ മഹത്വവൽക്കരിച്ച്, ഒരു പക്ഷേ പഴയ പിന്നെ മഹത്തുക്കളെ മഹാന്മാരെ കുറിച്ച് പറയുന്ന മാലപ്പാട്ടുകളിൽ പോലും കാണാത്ത അത്ര വലിയ ദിവ്യ അത്ഭുതങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ ആളുകളുടെ പേരിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്, വീഡിയോ ആണ്, നേർക്കുനേരെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് നാം ഭയപ്പെടണം. ഇത് നിരന്തരമായ പ്രചാരണങ്ങൾ നമ്മുടെ പുതിയ തലമുറയെങ്കിലും മനസ്സുമാറ്റി ഈ മഹത്തുക്കളിലേക്കും മഹാന്മാരിലേക്കും മരിച്ചുപോയതിലേക്കും അവിടെ മനസ്സ് തിരിച്ചു പോയാൽ, അവരിൽ വല്ല ദിവ്യത്വവും അവർ വിചാരിച്ചാൽ പ്രാർത്ഥിച്ചാൽ, പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും. പ്രാർത്ഥനയാണ് ആരാധന, ആരോട് പ്രാർത്ഥിച്ചാലും അത് അവർക്കുള്ള ആരാധനയാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലുള്ള ഒരു ഇബാദത്താണ് പ്രാർത്ഥന. അത് അള്ളാഹുവോട് മാത്രമേ പറ്റുള്ളൂ. ഈ ഗൗരവം നാം നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കണം. നമ്മൾ ബോധവാന്മാരാകണം. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവോട് എല്ലാ നാമഗുണ വിശേഷണങ്ങൾക്കും അധിപനായ അള്ളാഹുവോട് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്തിനും കഴിയുന്ന അള്ളാഹുവിലേക്ക് മനസ്സുകളെ തിരിച്ചുകൊണ്ടുവരുവാൻ, അള്ളാഹുവിനെ കുറിച്ച് പറയണം നമ്മൾ, അവന്റെ നാമത്തെ കുറിച്ച് പറയണം നമ്മൾ, അവനോട് പ്രാർത്ഥിച്ചു നേടിയ അത്ഭുതങ്ങളെ കുറിച്ച് പറയണം നമ്മൾ, അള്ളാഹുവിലേക്ക് മനസ്സുകളെ തിരിക്കണം. അള്ളാഹു അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയും അവനെ മാത്രം ഭയപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സ്തുതിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഷ്റഫുൽ ഖൽഖ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളിൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഒരു മഹാനെ ഇനി ഉണ്ടാവൂലല്ലോ. ആര് പറഞ്ഞാലും പറഞ്ഞുണ്ടാക്കാൻ ഉണ്ടാവൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണമെങ്കിൽ ഇന്ന് ഈ മഹത്വക്കളുടെ പേരിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയാൻ റസൂലുള്ള അനുവദിക്കാത്ത കാര്യങ്ങൾ.
നാളെ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് നബിസ്ലാസ്മെ കുറിച്ച് നബിസ്ലാസ്മ അംഗീകരിച്ചിട്ടില്ല. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം വിശേഷണ. അത് ഒരിക്കലും ഇത്തരം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പോലും നമ്മൾ കേൾക്കാത്ത മഹത്വങ്ങൾ പറയുമ്പോൾ അതിലെന്തോന്നില്ല നമുക്ക് ചിന്തിക്കാൻ. മാത്രല്ല അല്ല എല്ലാ വഴി ആ അള്ളാഹുവിന്റെ റസൂലിനെ ഒരാരാധ്യനാക്കി തീർക്കാനുള്ള എല്ലാ വഴിയും അല്ല അടച്ചു. ഒന്ന് തബറുക്കാണ്, ബർക്കത്ത്. റസൂലുള്ളാഹിനെ ജീവിച്ചിരിക്കുമ്പോഴേ റസൂലുള്ളാഹിനെ എന്ത് ബർക്കത്ത്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയെ കൊണ്ട് ബർക്കത്ത് എടുക്കാനുള്ള ഒരു വകുപ്പ് ഇസ്ലാമിൽ വെച്ചില്ല. അത് ഇതിലേക്ക് പോണ്ടായി എടുത്തിട്ടാണ്. മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹുവിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞ വലാ തജാലു ഖബ്രി, അവിടെ ആഘോഷം വേണ്ട. നബിന്റെ കബറിങ് ഒരു ആഘോഷവും വേണ്ടാന്നാണ് അർത്ഥം. എന്താ ആ ആഘോഷങ്ങളാണല്ലോ ക്രമേണ ഇതിലേക്ക് എത്തുന്നത്, ആ വഴി അടച്ചു. മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന സമയത്ത് ഒരു രംഗമുണ്ടായിട്ടു, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മരണം ഉൾക്കൊള്ളാനാവാത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം മിമ്പറിൽ കയറി പറഞ്ഞാൽ വമൻ കാന മുഹമ്മദ് വമൻ കാന യഅബ്ദു മുഹമ്മദ് ഇന്ന മുഹമ്മദൻ ഖദമ, ആരെങ്കിലും മുഹമ്മദ് നബിനെ ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായി. ഒമൻ ഖാന ആരെങ്കിലും അള്ളാഹിനെ ആരാധിച്ചിരുന്നെങ്കിൽ അള്ളപ്പോഴും ഹയ്യാണ്, അള്ള മരിക്കൂല, അള്ള എന്നും ജീവിച്ചിരിക്കും. സുഹൃത്തുക്കൾ, ആ സമയത്ത് പോലും തൗഹീദിന്റെ ഒരു മഹാപ്രഖ്യാപനമാണ് സ്വഹാബത്തിലെ ഏറ്റവും മുതിർന്ന സുൽത്താന്റെ പിൻഗാമിയായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രഖ്യാപിച്ചത്. ഒരു വകുപ്പും അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് നബിയെ കാക്കണേന്ന് പറയുന്നില്ലല്ലോ, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അത് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരെങ്കിലും പേര് ചേർത്ത് പറയാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ആരെയും പറ്റില്ല. ഫൈസ നബിയെ കാക്കണേന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് ശക്തിയിലേക്ക് സമുദായങ്ങൾ വഴിതെറ്റിപ്പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഗൗരവപരമായ കാര്യമാണ്, ശിർക്ക് കടന്നു വരുന്ന ഏത് വഴികളും കറുത്ത പാറയിൽ കറുത്ത ഉറുമ്പ് വരുന്നത് പോലെ ശിർക്ക് വരും. ഈ പ്രചാരണങ്ങളും പ്രഖ്യാപനങ്ങളും ഈ മധു പറച്ചിലുകളും മഹത്വങ്ങളും കീർത്തനങ്ങളും എല്ലാം നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിൽ ശിർക്കിനെ പതുക്കെ പതുക്കെ കൊണ്ടുവരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നതിന് അള്ളാഹു ശിർക്കിന്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരിയായ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മുവഹ്ഹിദുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാവിധ തിന്മകളിൽ ശിർക്കിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ ശരിയായ തൗഹീദിലും ദീനിലും അടിയുറച്ച് മുന്നോട്ട് പോകുന്ന തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ പല സഹോദരന്മാരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം കബറുകളെ അള്ളാഹു വിശാലമായി കൊടുക്കും. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു മനസ്സമാധാനം മനസ്സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. രോഗികളുമായി എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ എല്ലാവരുടെയും രോഗത്തെ നീ ശമിപ്പിക്കുകയും അവർക്ക് മനസ്സമാധാനവും ആശ്വാസവും രോഗശമനവും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.